ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളം അടുപ്പിച്ചിരുന്ന ഇത് ഇത്രയും വെള്ളം ഇങ്ങനെ കിടന്ന് എന്ത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാം. നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷം. ഇപ്പം തന്നെ ഭഗവാന്റെ പിറന്നാളായിട്ട് പോലും നമുക്കൊരു സന്തോഷമില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. അതായാലും ഉത്തിരിട്ടാധികം ഉത്തിരിട്ടാധികം ആകെപ്പാടെ വന്ന 10-20 വള്ളമാണ്. ഉത്തിരിട്ടാധികം ആണെങ്കിലും ഇത്രയും വള്ളവും കളിച്ചു വരുന്നതും ഒന്നിച്ച് കളിച്ചു വരും. ആ വള്ളപ്പാട്ടൊക്കെ കാണാനും ഒക്കെ എന്തോ ഭംഗിയാണെന്നറിയാം. ഞങ്ങളൊക്കെ നിന്നിപ്പം നിന്ന് സത്യത്തിൽ സങ്കടമാണ് നമുക്ക്. ഇത് ഇങ്ങനെ ഒരു വർഷം നമ്മുടെ കഴിഞ്ഞു പോയല്ലോ നോക്കിട്ട്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരവസ്ഥ. അപ്പോൾ ആർക്കും ഒരു സന്തോഷം. ഈ പ്രാവശ്യം ഈ 15-ാം തീയതി നമ്മൾ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടം തന്നെയാണ്. ഈ 24 വർഷത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനൊരു വെള്ളപ്പൊക്കം ഞാൻ കാണുന്നത്. 2001 വെള്ളം പൊങ്ങി, പക്ഷെ അതിനും ഈ ഒരു കളത്തം വന്നില്ല. അന്നേരം നമ്മുടെ റോഡിൽ കൂടെ പോകുന്നെന്നുള്ള ഒഴുകി പോകുന്നെന്നുള്ള ഒരു ബുദ്ധിമുട്ടേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടുക്കാൻ തുണിയില്ല, തുണിയെല്ലാം വെള്ളത്തിൽ മുങ്ങി, കഴിക്കാൻ ആഹാരമില്ല, വെള്ളമില്ല, കിണറ്റിനകത്ത് വരെയും ഈ ചള്ളവെള്ളം ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. കടുത്ത പ്രളയം വന്നപ്പം ഈ സൈഡിൽ കെട്ടിയിട്ടിരുന്ന വള്ളങ്ങളെല്ലാം വെള്ളപ്പൊക്കത്ത് പൊങ്ങി പൊങ്ങി വന്നു. അപ്പോൾ ഈ വള്ളത്തിൻ്റെ ആളെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 2-5 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് ശ്രദ്ധിച്ച് ഇത് മേളിൽ കയറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ഉള്ളവർ തന്നെ വീട് വിട്ട് എങ്ങനെ അവരവരുടെ വീട്ടിലെ സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും മേളോട്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഉറക്കി രക്ഷപ്പെടാനുള്ള സംവിധാനം നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വെള്ളപ്പൊക്കം കാരണം ഒത്തിരിയേറെ വള്ളങ്ങൾ കരയ്ക്ക് ഇങ്ങനെ അടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ കയറിയിരുന്നതാണ്. ഇതിനിപ്പം നമുക്ക് താഴെ ഇറക്കുന്ന വലിയൊരു ദൗത്യമാണ്. 2-3 ദിവസം കൊണ്ട് ഇത് താഴെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വേറെ സംവിധാനം വെച്ചൊന്നും ഒക്കത്തില്ല. ഇങ്ങനെയുള്ള സംവിധാനത്തിൽ പതിയെ ഇതിറക്കിക്കൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. അഷ്ടമിരോഹിണിക്ക് ഇവർക്ക് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വേറെ വള്ളങ്ങൾ ഇതുപോലെ കയറി ഇന്നത് ഇറക്കേണ്ടത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഡേറ്റ് കിട്ടിയില്ല. ഞങ്ങൾ ഈ മാന്നാർ കല്ലാസികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓരോന്നോരോ സ്റ്റെപ്പ് പ്രയോറിറ്റി ബേസിൽ നമ്മൾ ഓരോന്നോരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ പിച്ചിങ്ങിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് താഴെ ഒരു പ്ലാറ്റ്ഫോം നമ്മളങ്ങ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇത് കയറ്റിയിട്ട് പതിയെ പതിയെ പ്ലാറ്റ്ഫോം തട്ടി താഴ്ത്ത് ഇറക്കി വെക്കും. അപ്പോൾ ഡാമിന് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കലാസികളും നാട്ടുകാർ കരക്കാർ ഈ വള്ളത്തിൻ്റെ കരക്കാരോടെ ചേർന്ന് വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്നൊരു വർക്കായിരുന്നു. ഇന്നും നാളെ ഫുൾ ഡേ കൊണ്ട് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അടുത്ത ദിവസം കൊണ്ട് ചിലപ്പോൾ എടുക്കേണ്ടി വരും.